നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവതരിപ്പിച്ചത് താമ്രയുഗ സംസ്കൃതിയുടെ ആദ്യത്തേതായ ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചായിരുന്നു. ഉത്തരാഫ്രിക്കയിലെ നൈൽ നദീതടത്തിലുള്ള ഈജിപ്തിൽ എങ്ങനെയാണ് താമ്രയുഗത്തിൽ ഒരു സമൂഹം ഒരു ഭരണകൂട നാഗരിക വ്യവസ്ഥയായി വികസിച്ചത് എന്നായിരുന്നു അതിൽ അവതരിപ്പിച്ചത്. നാല് പ്രധാനപ്പെട്ട താമ്രയുഗ സംസ്കൃതികൾ ഉണ്ട് എന്ന്. അതിലടുത്തതാണ് മെസപ്പൊട്ടേമിയൻ നാഗരികത എന്നു പറയുന്ന ഇന്നത്തെ ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന പഴയകാലത്തെ ഒരു സംസ്കൃതി. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നൊരു ഗ്രീക്ക് പദമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളായ പലതിനെക്കുറിച്ചും ബൈബിളിൽ പരാമർശമുണ്ട്. ജൂതചരിത്രത്തിലും ക്രൈസ്തവ ചരിത്രത്തിലും അതിനുശേഷമുള്ള റോമൻ ചരിത്രത്തിലുമെല്ലാം മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ പലതിനെയും കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ബൈബിളിൻ്റെ ഒന്നാം പതിപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയാവുന്ന പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെൻറ്റ്, അതിലെ ഒരു പുരോഹിതനുണ്ട്, ഇശക്കിയേൽ എന്ന് പറയുന്നയാൾ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ജൂതന്മാരെ ബാബിലോണിയയിലെ ഒരു രാജാവായിരുന്ന നെബുക്കദ്നെസർ പാലസ്തീൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തടവുകാരാക്കി കൊണ്ടുവന്നിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്നാണ്, ബാബിലോണിയൻ തടവുകാലം എന്നാണ്. അതിൽ നിന്നും അവരെ മോചിപ്പിച്ചത് പിന്നീട് ഈ പ്രദേശം ആക്രമിച്ച പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സൈറസിൻ്റെ കാലത്താണെന്നും ബൈബിളിൽ പറയുന്നു. ഇവരെ മോചിപ്പിച്ച് തിരിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന, അന്ന് ഇസ്രായേൽ എന്നുള്ള പേരില്ല, ജൂഡിയ എന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇതിൽ പരാമർശിക്കപ്പെടുന്ന ബാബിലോൺ, അവിടുത്തെ രാജാവ് നെബുക്കദ്നെസർ, ബാബിലോൺ ഉൾപ്പെടെയുള്ള നാല് പ്രധാനപ്പെട്ട നാഗരികതകളാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന ഒറ്റപ്പേരിൽ പറയുന്നത്. ബാബിലോണിയ, സുമേറിയ, അക്കേഡിയ, അസീരിയ എന്നിങ്ങനെ നാല് പ്രധാനപ്പെട്ട സംസ്കൃതികൾ ചേർന്നതിനെയാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. മെസപ്പൊട്ടേമിയ എന്ന പദം ഉരുത്തിരിഞ്ഞു വരുന്നത്, അതിൻ്റെ എറ്റിമോളജി അല്ലെങ്കിൽ നിരുക്തം എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. മെസോസ് എന്നും പൊട്ടാമസ് എന്നുമുള്ള രണ്ട് പദങ്ങളിൽ നിന്നാണ്. മെസോസ് എന്ന് വെച്ചാൽ മധ്യം എന്നും പൊട്ടാമസ് എന്ന് വെച്ചാൽ വെള്ളം എന്നുമാണ് ഗ്രീക്ക് ഭാഷയിൽ, പ്രാചീന ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം. അപ്പോൾ വെള്ളത്തിന് നടുവിലെന്നോ വെള്ളത്താൽ ചുറ്റപ്പെട്ടതെന്നോ ഉള്ളതാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിന് അർത്ഥം. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം എന്ന് അതിനർത്ഥം കൊടുക്കാം. ഇവിടെ അതിനങ്ങനെ പറയാൻ കാരണം, രണ്ട് പ്രധാനപ്പെട്ട നദികൾ യൂഫ്രട്ടീസും ടൈഗ്രീസും വടക്കൻ മലനിരകളിൽ നിന്ന് ആരംഭിച്ച് പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന ഉൾക്കടലിൽ പതിക്കുന്നു. ഈ രണ്ട് നദികൾക്ക് ഇടയിലായിട്ടാണ് ഈ നഗരങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് എന്നതാണ് വസ്തുത. എന്നാൽ നഗരങ്ങൾക്ക് ഇരുവശവുമുള്ള ചതുപ്പ് പ്രദേശങ്ങളും ഫലഭൂയിഷ്ഠമായ കൃഷിഭൂമിയും ഒക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. മെസപ്പൊട്ടേമിയൻ സംസ്കാരം അതിൻ്റെ ഏറ്റവും വിസ്തൃതമായ ഘട്ടത്തിൽ പടിഞ്ഞാറ് മധ്യധരണ്യാഴിയുടെ തീരം ജൂഡിയ എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ പാലസ്തീൻ, അതിന് തൊട്ട് വടക്ക് കിടക്കുന്ന ലെബനൻ, സിറിയ എന്നീ പ്രദേശങ്ങൾ വരെയും ദക്ഷിണ ടർക്കി വരെയും, തുർക്കിയുടെ തെക്കൻ ഭാഗം, അനറ്റോലിയ എന്നൊക്കെ പറയുന്ന, ഹിറ്റൈറ്റ് എന്നൊക്കെ പറയുന്ന തുർക്കിയുടെ തെക്കൻ ഭാഗങ്ങൾ വരെയും, കിഴക്കോട്ട് പേർഷ്യയുടെ, ഇന്ന് ഇറാൻ എന്ന് പറയുന്ന പേർഷ്യയുടെ ഭാഗം വരെയും വ്യാപിച്ചിരുന്നു എന്നാണ് ചരിത്രങ്ങൾ രേഖകളിൽ കാണുന്നത്. അപ്പോൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത് പല നൂറ്റാണ്ടുകളിലായി വികസിച്ചു വന്ന് വിപുലപ്പെട്ട ഒരു സംസ്കാരമായിരുന്നു, അതൊരു സാമ്രാജ്യമായി വികസിച്ചു എന്നും പറയാം. ഇവിടെ നമ്മൾ മലയാളികൾക്ക് ചിരപരിചിതമായ ഒരു മുദ്രാവാക്യമുണ്ട്, ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം. അത് വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട് ചിലപ്പോൾ വിളിച്ചു തുടങ്ങുന്നതാവാം. ഈ മുദ്രാവാക്യം ഉണ്ടാകുന്നത് ഒരു ബാബിലോണിയൻ രാജാവിൻ്റെ നിയമസംഹിതയിൽ നിന്നാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു നിയമസംഹിതയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് തക്ക ശിക്ഷ കൊടുക്കുമായിരുന്നു. തക്ക ശിക്ഷ എന്ന് പറയുന്നത് ഒരാളൊരു അടിപിടിയിൽപ്പെട്ട് ഒരാളെ കൈ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ കൈ ഒടിച്ചവൻ്റെ കൈയും തിരിച്ചൊടിക്കുക,
ഒരുത്തൻ്റെ മൂക്കാണ് ഛേദിച്ച് കളഞ്ഞതെങ്കിൽ ഛേദിച്ച് കളഞ്ഞവൻ്റെ മൂക്കും ഛേദിക്കുക. കൊല്ലുകയാണെങ്കിൽ അതേപോലെ കൊന്നുകളയുക. ഇത് എന്ത് കൃത്യമാണോ ചെയ്തത് അതിന് തത്തുല്യമായ കൃത്യം നടപ്പിലാക്കുന്നതായിരുന്നു ഈ ക്രൂരമായ ഈ നിയമം. അങ്ങനെ നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇതിനെ ഹാമുറബി എന്ന് പറയുന്ന രാജാവാണ് നടപ്പിലാക്കിയത്. അത് പറയുന്നത് ഹാമുറബീസ് കോഡ് എന്നാണ്, ഹാമുറബിയുടെ നിയമസംഹിത. പിന്നീട് വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അത്തരത്തിലൊരു നിയമസംഹിത വരുന്ന റോമൻ സാമ്രാജ്യത്തിലാണ് ജസ്റ്റീനിയൻ ചക്രവർത്തി, കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലത്താണ് അത്തരത്തിലൊരു നിയമസംഹിത ഉണ്ടാകുന്നത്. ആ നിയമസംഹിതയുടെ പിന്തുടർച്ചയാണ് കൊളോണിയൽ ഭരണകാലത്തുൾപ്പെടെ ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള കാരണമായത്. അപ്പോൾ ഈ ഹാമുറബിയുടെ നിയമസംഹിത അതിക്രൂരമാണ്, എന്നാൽ തക്കതായ ശിക്ഷ കൊടുക്കുന്നുണ്ട്, കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ശിക്ഷയുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് കഠിനമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ശിക്ഷിക്കപ്പെടുന്നവൻ മാത്രമല്ല ആ ശിക്ഷ കാണുന്നവരും അതിനെക്കുറിച്ച് അറിയുന്നവരും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയും എന്നുള്ളതാണ് അതിൻ്റെ മനഃശാസ്ത്രം, സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയ്ക്ക് ഒരു സന്ദേശം സമൂഹത്തിന് നൽകാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശിക്ഷകളെല്ലാം കഠിനമാക്കാൻ കാരണം. ഇവിടെ ഈ നാല് സംസ്കാരങ്ങളും, ബാബിലോണിയയും അതേപോലെ അസീരിയയും അക്കേഡിയയും ഒക്കെ പറയുന്ന നാല് പ്രധാനപ്പെട്ട സംസ്കാരങ്ങളും വ്യാപിച്ച് കിടന്നുവെങ്കിലും അവരെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അവരുടെ വൈജ്ഞാനിക രംഗത്തുള്ള സംഭാവനയാണ്. ഈജിപ്തിനെ നമുക്ക് പറഞ്ഞപ്പോൾ പിരമിഡ് എന്ന് പറയുന്ന ലോകത്തെ 7 അത്ഭുതങ്ങളിലൊന്നിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിരുന്നു. മെസപ്പെട്ടിയമേക്ക് അത്തരത്തിലൊരു നിർമ്മിതിയില്ല, മനുഷ്യനിർമ്മിതി, മനുഷ്യൻ തന്നെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയാവുന്ന പിരമിഡിനോളം വലിപ്പമുള്ളവയല്ല ഈ ബാബിലോണിയയിലുള്ളത്. അവിടെ സിഗുറാറ്റുകൾ എന്ന് പറയുന്ന ഗോപുരങ്ങളുണ്ട്. പൊക്കമേറിയ സ്ഥലത്ത് നഗരത്തെ തിരിച്ചറിയുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാവാം പൊക്കമേറിയ മണ്ണുകൊണ്ട് പൊക്കമേറിയ കുന്നുകൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പണിയുന്ന വലിയ മന്ദിരങ്ങളെയാണ് സിഗുറാറ്റുകളെന്ന് പറയുക. അത് ഇഷ്ടിക കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇഷ്ടിക കൊണ്ട് പണിയാൻ കാരണം ആ പ്രദേശത്തൊക്കെ തന്നെ കരിങ്കല്ല് അല്ലെങ്കിൽ കല്ല് കിട്ടാനില്ലാത്തതുകൊണ്ടും ദൂരസ്ഥലത്ത് നിന്നും കല്ല് കൊണ്ടുവരുന്നത് ചിലവേറിയതും ആയാസകരവുമായതിനാലും ചെങ്കല്ല് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ചെങ്കല്ല് എന്ന് വെച്ചാൽ ചുട്ട ഇഷ്ടിക, മൺകട്ടയുണ്ടാക്കി ചുട്ടെടുക്കുന്നത്. ഈ മൺകട്ട ചുട്ടെടുക്കുന്ന രീതി അതിവിദഗ്ധമായി വികസിപ്പിച്ചത് മെസപ്പൊട്ടേമിയക്കാരാണെന്ന് വിശ്വസിക്കുന്നു. എന്തെന്നാൽ അവരുടെ പുസ്തകങ്ങളെല്ലാം തന്നെ ചുട്ടെടുത്ത മണ്ണിലുള്ള ഓടുകളാണ്. അതിന് ക്യൂണിഫാം എഴുത്തെന്ന് പറയും, എഴുത്തുവിദ്യ. ഈജിപ്തുകാരുടെ കാര്യത്തിൽ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞതുപോലെ പപ്പീറസ് ചെടിയുടെ ഇലയിൽ എഴുതി ഉണക്കി വയ്ക്കുന്നതായിരുന്നു നമ്മുടെ ഇവിടെ താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഈജിപ്തുകാരുടേതെങ്കിൽ സുമേറിയക്കാർ ചെയ്തിരുന്നത് മൺപലകകൾ, മണ്ണരച്ച് പലകകൾ ഉണ്ടാക്കുക, അതിനെ വെയിലത്ത് വച്ച് ഉണക്കുക. അങ്ങനെ ഉണക്കിയെടുക്കുന്ന പലകയിൽ മൂർച്ചയുള്ള മുനയുള്ള ഒരു ഉളിയോ ആയുധമോ കൊണ്ട് അടയാളങ്ങളിടുക. ഈ അടയാളങ്ങളെല്ലാം അക്ഷരങ്ങളാണ്. നമുക്കറിയാം മലയാളത്തിലെയും അടയാളങ്ങളെല്ലാം അക്ഷരങ്ങളാണ്, ഗണിതത്തിലെ അടയാളങ്ങളെല്ലാം അവിടുത്തെ ചില പ്രധാനപ്പെട്ട സന്ദേശം കൊടുക്കുന്നവയാണ്. അതേപോലെ അടയാളങ്ങൾ ഉണ്ടാക്കി അത് ഉണങ്ങിയതിന് ശേഷം ചുട്ടെടുക്കുന്നു, ചുട്ടെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് അവരുടെ ഗ്രന്ഥശാല. അങ്ങനെ ആയിരക്കണക്കിന് ചുട്ടെടുത്ത ഓടുകൾ സൂക്ഷിച്ചിട്ടുള്ള ഗ്രന്ഥശാലകൾ സുമേറിയയിലുണ്ട്. അവ ഇപ്പോഴും അവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ സംരക്ഷിച്ചു വച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ വിജ്ഞാനത്തെക്കുറിച്ച്, ഗണിതത്തെക്കുറിച്ച് അവരെന്താണ് പറയുന്നത് എന്നത്, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് അവരെന്താണ് പറയുന്നത് എന്ന്, അവരുടെ പഞ്ചാംഗം എങ്ങനെയാണ് മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ക്യൂണിഫാം എഴുത്തുവിദ്യയിലൂടെയാണ്. ഈജിപ്തിൻ്റെ വാറോലകളെന്ന് പറയാവുന്ന ഈ ഹൈറോഗ്ലിഫിക്സ് ലിപിയിൽ എഴുതിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെള്ളം കയറിയാൽ നനഞ്ഞു പോകും, ചെതലെടുത്താൽ ഇല്ലാതായി പോകും, തീ പിടിച്ചാൽ കത്തിപ്പോകും. എന്നാൽ സുമേറിയക്കാരുടേത് അങ്ങനെ നശിച്ചു പോകില്ല, കാരണം ചുട്ടെടുത്ത ഓടുകളായതുകൊണ്ട് അവ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ സംരക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അങ്ങനെ പൊട്ടിച്ച് കളയാത്ത സൂക്ഷിച്ച് വച്ചിട്ടുള്ളതിൽ നിന്നാണ് അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചും മറ്റ് ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമ ഏഷ്യയിൽ, നമ്മളെന്ന് പറയുന്ന വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പിന്നീട് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ള ആ പ്രദേശത്തെ അതിസമ്പന്നമായ ഒരു സംസ്കാരത്തിന് ജന്മം കൊടുത്തവരാണ് ഈ വിഭാഗമെന്ന് പറയാം. അതിപ്രാചീന കാലമെന്ന് പറയുന്ന പാലിയോലിത്തിക് കാലം തൊട്ട് ഇവിടുത്തെ ചരിത്രം തുടങ്ങുന്നു. പിന്നീട് പല തെളിവുകളും വച്ച് പറയുന്നത്
ഇന്ന് പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന ഗൾഫ് മേഖല, ഈ ഉൾക്കടൽ മേഖല, പണ്ട് ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡവും പേർഷ്യ എന്ന് പറയുന്ന ഏഷ്യൻ വൻകരയുമായി യോജിച്ചാണ് കിടന്നിരുന്നത് എന്നും, ഭൂഗർഭ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ, അതായത് ഭൂകമ്പം പോലുള്ള മഹാപ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ഇത് മണ്ണിലടിയിലേക്ക് താഴ്ന്നു പോയി അവിടെ വിള്ളലുണ്ടായി, ഈ ഗൾഫ് എന്ന് പറയുന്ന ഉൾക്കടൽ ഉണ്ടായി എന്നുമാണ്. എന്ന് മാത്രമല്ല, ഈ പഴയകാല പ്രളയ കഥകളിൽ, പഴയ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ കൈമാറി വരുന്ന പ്രളയ കഥകളുണ്ട്. അത് ഈജിപ്തിലുണ്ട്, ബൈബിളിലുണ്ട്, ഫറാവോയുടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന കാര്യങ്ങൾ. പ്രളയകഥകൾ പല സംസ്കാരങ്ങളും പറയുന്നുണ്ട്. ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലും പ്രളയകഥകളുണ്ട്. ആ പ്രളയകഥകളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളത്തിന് മുകളിൽ തീ കത്തി നിൽക്കുന്നത് കാണാം എന്നാണ്. പ്രളയജനത്തിന് മുകളിൽ തീ കത്തുന്നു. അതെങ്ങനെയാണ് തീ കത്താൻ സാധിക്കുക? പിന്നീട് ശാസ്ത്രം തൻ്റെ പുരോഗതി കൈവരിച്ചപ്പോഴാണ് സാധിക്കുന്നത്. ഇങ്ങനെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ ജനവാസവും പിന്നെ വനങ്ങളും അല്ലെങ്കിൽ മറ്റ് സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഉണ്ടായിരുന്നൊരു പ്രദേശം ഭൂഗർഭ പ്രശ്നങ്ങളാൽ അല്ലെങ്കിൽ ഭൂകമ്പത്താൽ മണ്ണടിയിലേക്ക് താഴ്ന്നു പോയപ്പോൾ അവ പിന്നെ ഇന്ധനമായി മാറുകയും അവ സ്വയമേവ കത്തുന്ന അവസ്ഥ വരികയും ചെയ്തപ്പോഴാണ് ഭൂമിക്കടിയിൽ കിടന്ന ജൈവ വസ്തുക്കൾ ഇന്ധനമായി മാറി കത്തി വെള്ളത്തിന് മുകളിൽ കത്തി നിൽക്കുന്ന ഒരു അത്ഭുതമുണ്ടായത് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് കൽപ്പഗണിതം, ബാബിലോണിയക്കാർ പിന്നെ കണക്കാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗണിത മേഖലയാണ് കൽപ്പഗണിതം എന്ന് പറയുന്നത്. കൽപ്പഗണിതത്തെക്കുറിച്ച് ഇന്ത്യയിലും സങ്കല്പങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മലയാളിയായ കേസരി ബാലകൃഷ്ണപിള്ള പഠനവും നടത്തിയിട്ടുണ്ട്. ബാബിലോണിയൻ കൽപ്പഗണിതവും ഇന്ത്യയിലെ കൽപ്പഗണിതവും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് കേസരി ബാലകൃഷ്ണയുടെ ചരിത്ര ഗവേഷണ കൃതികളിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ ക്യൂണിഫോം എഴുത്തുവിദ്യ ഒക്കെ ചുട്ടെടുത്തു വച്ചിരിക്കുന്ന ഓടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സുമേറിയക്കാരുടെ ഗണിത വിദ്യ എന്ന് പറയുന്ന 60 എന്നൊരു കേന്ദ്ര ബിന്ദുവിനെ എടുത്തിട്ടാണ്. സെക്സഗണൽ എന്ന് പറയും. സെക്സം എന്ന് വെച്ചാൽ 6 വശങ്ങളുള്ള ഒരു ചതുരത്തിനെയാണ് നമ്മൾ സെക്സഗണൽ എന്ന് പറയുക. സെക്സഗണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 ആവുമ്പോൾ 60. ആ 60 ഒരു ദിവസത്തിൻ്റെ കണക്കും കൂടി ചേർത്ത് പറയാം. 60 മിനിറ്റ്, ഒരു മണിക്കൂറിനെ 60 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഗണിതത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി വരുന്നു. ഇതിനോട് തൊട്ട് ചേർന്ന് വരുന്നതാണ് അസ്ട്രോണമി എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം. ആ ജ്യോതിശാസ്ത്ര പ്രകാരം അവർ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സഞ്ചാരത്തെ കണക്കാക്കുന്നുണ്ട്. അവർക്ക് ഭൂമി സഞ്ചരിക്കുമെന്നുള്ള കാര്യം അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ അവരുടെ പ്രത്യക്ഷ അനുഭവത്തിൽ സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്നത് കാണാം. അങ്ങനെ ചന്ദ്രൻ്റെ പിന്നെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലൂണാർ കലണ്ടർ, ഒരു ചാന്ദ്ര പഞ്ചാംഗമാണ് അവർ തയ്യാറാക്കിയിരുന്നത്. അതവരുടെ കാർഷിക വൃത്തിയുമായിട്ടും മനുഷ്യജീവിതവുമായിട്ടും ജന്തുജീവിതവുമായിട്ടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 7 വീതമുള്ള 3 ചേരുന്നതാണ് ഒരു മാസം എന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. അതൊരു കണക്ക്, സാങ്കല്പികമായ കണക്കാണ്, നമുക്കൊന്നും കാണാൻ പറ്റാത്തതാണ്. നമ്മൾ മനക്കണക്ക് മാത്രം, മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്നതാണല്ലോ ഈ ആഴ്ചകളും ദിവസങ്ങളും, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെയാണ്. അപ്പോൾ 7 ഒരാഴ്ചയും അത്തരത്തിൽ 3 ഒരു മാസവും അങ്ങനെ 12 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സൗര പഞ്ചാംഗ പ്രകാരം കണക്കാക്കിയിട്ടുള്ള 365 ഉണ്ടാവില്ല. അതല്ല അവരുടെ കണക്ക്. അവരുടെ കണക്ക് ചാന്ദ്ര പഞ്ചാംഗമാണ്, 28 പ്രത്യക്ഷപ്പെടുന്ന പൂർണ്ണചന്ദ്രനും, അതേപോലെ നേർപകുതി എത്തുമ്പോൾ ഉണ്ട് അമാവാസി, പൗർണമി എന്ന് പറയുന്ന ഈ വൃത്തിക്ഷയങ്ങൾ, ഈ രണ്ടിനെയും കണക്കാക്കിയാണ് അവരുടെ ജീവിതത്തെ അവർ ബന്ധിപ്പിച്ചത്. അതിൽ പ്രത്യേകത ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ മലയാളികൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അമ്മമാർ പറയുന്നത്, ഈ 10 ചുമന്നു പെറ്റു എന്ന് പറയുന്ന കണക്ക് ചാന്ദ്ര പഞ്ചാംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചാന്ദ്ര പഞ്ചാംഗ പ്രകാരമാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലും മനുഷ്യായുസ് 120 കണക്കാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ 120 കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ നേർപകുതി കണക്കുമ്പോഴാണ് നമ്മൾ എന്താ ഷഷ്ടിബ്ദപൂർത്തി എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ സുമേറിയക്കാർക്കും ഇത്തരത്തിലുള്ള കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. അത് ചാന്ദ്ര പഞ്ചാംഗത്തെ അടിസ്ഥാനമാക്കിയാണ്. അത് 28 നീളുന്ന തരത്തിലുള്ള 10, അത് പിന്നീട് കണക്കുകൂട്ടി, ആദ്യം 3 എന്നുള്ളത് പിന്നെ 4 7 വീതമുള്ള 3 ചേരുന്ന ഒരു മാസം എന്നുള്ളത് കണക്കെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയും മനുഷ്യജീവിതവുമായിട്ടും ചില ജന്തുക്കളുടെ ജീവിതവുമായിട്ടും ബന്ധപ്പെടുത്തിക്കൊണ്ട് 7 4 എന്ന് കണക്കാക്കുന്നു. അങ്ങനെ 28 വരും. ആ 28 ചേരുന്ന ഒരു മാസം,
അങ്ങനത്തെ 12 മാസം ചേരുന്ന ഒരു വർഷം എന്നൊരു കണക്കുകൂട്ടൽ അവർ നടത്തിയിരുന്നു. അപ്പം നമ്മളിപ്പോൾ സൗരപഞ്ചാംഗ പ്രകാരം 52 ആഴ്ച എന്ന് പറയുന്ന ഒരു വർഷം അവർക്ക് 46 ആഴ്ചകളേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി ദിവസങ്ങൾ അവർ കണക്കുകൂട്ടും, കാരണം ഇതെല്ലാം കണക്കുകൂട്ടലാണല്ലോ. അങ്ങനെ ആയിരുന്നു അവർ ജ്യോതിശാസ്ത്രത്തെ കണക്കാക്കിയിരുന്നത്. അതേപോലെ തന്നെ ഈ വൃത്തത്തെയും വൃത്തത്തിൻ്റെ വിസ്തീർണവും കണക്കാക്കാനുള്ള ആൾജിബ്ര എന്ന് പറയുന്ന അംഗഗണിതവും അവർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അവർ അംഗഗണിതം കണക്കാക്കിയിരുന്നത് അവർ വൃത്തത്തിൻ്റെ പരിധി, വൃത്തപരിധി എന്ന് പറയുന്ന സർക്കംഫറൻസ് കണക്കാക്കിയിരുന്നത് വ്യാസത്തിൻ്റെ 3 ഇരട്ടി എന്നാണ്. വൃത്തത്തിനകത്തുള്ളതാണല്ലോ വ്യാസം, അതിൻ്റെ നടുഭാഗം കണ്ടുപിടിക്കുമ്പോഴാണല്ലോ വ്യാസാർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ വ്യാസത്തിൻ്റെ 3 ഇരട്ടിയായിരിക്കും ഈ വൃത്തപരിധി എന്നൊരു കണക്കും അവരുടെ രേഖകളിൽ കാണുന്നുണ്ട്. എന്നു മാത്രമല്ല, പിന്നീട് ഗ്രീക്കുകാർ കണ്ടുപിടിച്ച പൈ എന്ന് പറയുന്ന 3.14 എന്നുള്ളത് അവർ വേറൊരു രൂപത്തിൽ കണക്ക് കൂട്ടി 3.125 എന്ന് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് കൃത്യതയോടുകൂടി പറഞ്ഞിരുന്നു. 3.125 എന്ന് വെച്ചാൽ 25 എന്നൊരക്കത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് ഈ 3.125 എന്ന് പറയുന്നത്. അതിനവർക്ക് കണക്കുകളുണ്ട്, വൃത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നതിന്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. എന്തായിരുന്നാലും ആൾജിബ്ര എന്ന് പറയുന്ന അംഗഗണിതം, ഗണിതശാസ്ത്രത്തിലെ അംഗഗണിതം എന്ന ശാസ്ത്രമേഖലയ്ക്ക് രൂപം കൊടുക്കുന്നു, അതിനെ വികസിപ്പിച്ചതും സുമേറിയക്കാർ അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയക്കാരാണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഔഷധശാസ്ത്രം, മനുഷ്യൻ്റെ ചികിത്സയ്ക്ക്, രോഗത്തിന് ചികിത്സയ്ക്ക് അതിന് കാണുന്ന പിന്നെ ഔഷധ ചെടികളുടെ കണ്ടുപിടുത്തം, അവയുടെ ചാറ് പിഴിഞ്ഞെടുത്ത് രോഗത്തിനോടാവശ്യമായ പ്രതിരോധ മരുന്നുകൾ ഉണ്ടാക്കൽ മുതലായ കാര്യങ്ങളും ഇവർക്ക് നിശ്ചയമായിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. കാർഷിക രംഗത്തും അവർ വളരെ പുരോഗതി ഉണ്ടാക്കിയെന്നാണ്. ഒരുപക്ഷേ ഉത്തരാഫ്രിക്കയിൽ നിന്നും യാത്ര തിരിച്ച ഹോമോ സാപ്പിയൻ എന്ന് പറയുന്ന മനുഷ്യൻ പേർഷ്യയിലെത്തുമ്പോഴാണ് കൃഷി കണ്ടുപിടിച്ചത് എന്ന് പറയുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നു, മെസപ്പൊട്ടേമിയയുടെ ഫലഭൂയിഷ്ഠമായ തീരമേഖലയിലെത്തിയപ്പോൾ, അല്ലെങ്കിൽ ആ ചതുപ്പ് മേഖലയിലെത്തിയപ്പോൾ, അവർക്ക് ധാന്യകൃഷി, പ്രത്യേകിച്ച് സെറിയൽ എന്ന് പറയുന്ന പുറന്തോടുള്ള പരുക്കൻ ധാന്യം, നെല്ല് പോലുള്ള ധാന്യം, ഗോതമ്പ് പോലുള്ള ധാന്യം, അവ കൃഷി ചെയ്യാനുള്ള പരിജ്ഞാനമുണ്ടായിരുന്നു എന്നാണ്. നെൽകൃഷിയുടെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഉയർന്ന തരത്തിലുള്ളതാണ്. കാരണം വിത്ത് മുളയ്ക്കുന്നതിന് വേണ്ടി, പിന്നെ നമ്മൾ ഈർപ്പമുള്ള സ്ഥലത്തിട്ട് വിത്ത് മുളപ്പിച്ചതിന് ശേഷം ആ തൈ എന്ന് പറയുന്ന, നെല്ലിൻ്റെ കാര്യത്തിലാവുമ്പോൾ ഞാറ് എന്ന് പറയുന്ന ഞാറ്, പിഴുത് വെള്ളത്തിലാണ് നട്ടുവയ്ക്കുന്നത്. അപ്പോൾ അത് വളരുന്നതിന് വെള്ളത്തിൻ്റെ അംശം ആവശ്യമുണ്ട്. അപ്പം മെസപ്പൊട്ടേമിയ പോലുള്ള ജലവാർച്ച ധാരാളമുള്ള, അല്ലെങ്കിൽ ജലസമ്പത്ത് ധാരാളമുള്ളൊരു പ്രദേശത്ത് നെൽകൃഷിക്ക് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നെൽകൃഷി, അല്ലെങ്കിൽ സെറിയൽ എന്ന് പറയുന്ന ഈ പരുക്കൻ ധാന്യങ്ങളുടെ കൃഷി തുടങ്ങുന്നതും മെസപ്പൊട്ടേമിയക്കാരാണ് എന്നൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം അവിടെയുണ്ട്. അതൊക്കെ അവരുടെ രേഖകളിൽ നിന്ന് കിട്ടുന്നതാണ്. മറ്റൊരു കാര്യം അവരുടെ നാവിക വിദ്യയിലുള്ള മിടുക്കാണ്. ഈ നാവിക വിദ്യ ഉപയോഗിച്ചാണ് അവർ ഇന്ത്യയിലെത്തിയത്. സൈന്ധവ സംസ്കാരവുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഈജിപ്തിലുണ്ടായിരുന്ന പരുത്തി എന്ന് പറയുന്ന, അവിടെ പരുത്തി എന്ന് പറയുന്ന, അവർ കൃഷി ചെയ്തുണ്ടാക്കിയ പരുത്തി, വസ്ത്രമുണ്ടാക്കാൻ വേണ്ടി എടുത്ത പരുത്തി ഈജിപ്തിൽ നിന്നും മെസപ്പൊട്ടേമിയ വഴിയാണ് സൈന്ധവ തീരത്തെത്തിയതെന്ന് പറയുന്നു. സൈന്ധവ തീരത്തേക്ക് ആവശ്യമുള്ള ചെമ്പും മറ്റ് ലോഹങ്ങളും എത്തിച്ചു കൊടുത്തതും സുമേറിയക്കാരാണെന്ന് പറയുന്നു. കാരണം വെങ്കലം എന്ന് പറയുന്ന, നമ്മൾ വെങ്കലയുഗം, ബ്രോൺസ് എന്ന് പറയുന്ന കൂട്ടുലോഹം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചെമ്പ്. ചെമ്പും ഈയവും കൂടി ചേർത്ത് ഉരുക്കിയിട്ടാണ് വെങ്കലമുണ്ടാക്കുന്നത്. ആ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് സുമേറിയയിലായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർക്കും അതറിയാമായിരുന്നു. പക്ഷേ അതിലാക്കി ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരുന്നത് സുമേറിയയിൽ നിന്നായിരുന്നു. അങ്ങനെ സുമേറിയയിൽ നിന്ന് അവർ കൊണ്ടുവന്നത് കപ്പൽ വഴിയാണ്, അന്നത്തെ വലിയ കപ്പലല്ല, വള്ളങ്ങൾ വഴിയാണെന്ന്. അതുകൊണ്ട് നാവിക വിദ്യയിലും അവർക്ക് മേന്മയുണ്ടായിരുന്നു, അവർക്ക് മിടുക്കുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. ഇതേ നാവിക വിദ്യ ഉപയോഗിച്ച് തന്നെ അവർക്ക് അറേബ്യൻ ഉപഭൂഖണ്ഡം ചുറ്റി ചെങ്കടലിലേക്കും സൂയസ് തീരത്തേക്കുമൊക്കെ എത്താൻ കഴിഞ്ഞിരുന്നു എന്നതിനും തെളിവുകളുണ്ട്. കാരണം അന്നത്തെ കാലത്തെ ഗതാഗത സൗകര്യം എന്ന് പറയുന്ന കരവഴിക്കല്ല, കടൽ വഴിക്കായിരുന്നു. കരവഴിക്കാണെങ്കിൽ വലിച്ചു കൊണ്ടുപോകുന്നതിന് കാളകളെയോ കുതിരകളെയോ ഉപയോഗിക്കണം, അതിലേക്ക് വണ്ടികൾ വേണം, ഒരുപാട് സമയമെടുക്കും, അതിലേക്ക് മെച്ചപ്പെട്ട നിരത്തുകൾ വേണം, റോഡുകൾ വേണം, അതൊക്കെ വലിയ പ്രയാസമാണ്. പക്ഷേ നാവിക വിദ്യ വികസിപ്പിച്ചു കഴിഞ്ഞാൽ കടൽ വഴിയുള്ള പിന്നെ വാണിജ്യമാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ആദ്യകാല വെങ്കലയുഗ സംസ്കൃതികളിലെല്ലാം തന്നെ നാവിക വിദ്യയുടെ മികവ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
അപ്പോൾ ഈജിപ്തിൽ നിന്നും ചെങ്കടൽ തീരത്തെത്തി, അല്ലെങ്കിൽ ചെങ്കടലിലെത്തി, സൂയസ് കരയിടുക്ക് വഴി ചെങ്കടലിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്നും കപ്പലിൽ അല്ലെങ്കിൽ വലിയ വള്ളങ്ങളിൽ സാധനങ്ങൾ, ചരക്കുകൾ കയറ്റി അറേബ്യൻ തുറമുഖം ചുറ്റി പേർഷ്യൻ ഉൾക്കടലിലെത്താൻ സാധിക്കും. ആ പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും ആ പേർഷ്യൻ തീരത്തുകൂടെ നമുക്ക് ഇന്ത്യയിലേക്ക് എത്താൻ പറ്റും, സൈന്ധവ തീരത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെ സൈന്ധവ തീരത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ഉൾനാടൻ പ്രദേശങ്ങൾ, സിന്ധു നദി വഴി ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് പോകാനും സാധിക്കും. അത്തരത്തിൽ നാവിക വിദ്യയിൽ ഇവർക്കുണ്ടായിരുന്ന മിടുക്ക് അദ്വിതീയമാണെന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഈജിപ്റ്റിനെയും ഇന്ത്യയിലെ സൈന്ധവ സംസ്കാരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനിലക്കാരായി, കച്ചവട കാര്യത്തിൽ, വൈജ്ഞാനിക കാര്യത്തിൽ, അതേപോലെ നാവിക വിദ്യയിലൊക്കെ തന്നെ വികസിക്കുന്ന തരത്തിലേക്ക് ഇടനിലക്കാരായി അവർ നൂറ്റാണ്ടുകളോളം പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, പിന്നീട് ഈ സാമ്രാജ്യം വികസിച്ചു വരുമ്പോൾ തുർക്കിയുടെ ഭാഗത്തേക്കും മെസപ്പൊട്ടേമിയയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് കിടക്കുന്ന ജൂഡിയ പ്രദേശത്തേക്കും റോമൻ ആക്രമണം വരുന്നതുവരെ ഈ മധ്യ വെസ്റ്റേഷ്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിയർ ഈസ്റ്റ് എന്നൊക്കെ പറയുന്ന പ്രദേശത്തെ അതിസമ്പന്നമായ സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് മെസപ്പൊട്ടേമിയക്കാരായിരുന്നു. അവരുടെ സംഭാവനകളാണ് പിന്നീട് അറബികൾക്കും പേർഷ്യക്കാർക്കും ഇന്ത്യക്കാർക്കും പശ്ചിമ പാശ്ചാത്യ ലോകത്ത് ഗ്രീക്ക് റോമൻ കച്ചവടക്കാർക്കും അല്ലെങ്കിൽ അവരുടെ വൈജ്ഞാനിക മേഖലയിലേക്കും വികസിപ്പിക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ലോകവിജ്ഞാനത്തിൻ്റെ ഒരു ഹബ്ബ് അല്ലെങ്കിൽ കേന്ദ്രമായി മെസപ്പൊട്ടേമിയ 2000 വർഷക്കാലം നിലനിന്നിരുന്നു എന്നതാണ് ചരിത്ര കൃതികളിൽ നിന്നും ചരിത്ര വസ്തുക്കളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏറ്റവും സമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെ കേദാരമായിരുന്നു എന്നും കാണാം. നമുക്ക് ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.